സംഘത്തിന്റെ ഒരു പ്രമാണിയായിരുന്നതുകൊണ്ട് അദ്ദേഹം യഹൂദന്മാരുടെ
പ്രമാണി അപ്പൊ സെക്രട്ടറി സംഘത്തിലെ ഒരു മെമ്പർ ആയിരുന്നതുകൊണ്ട് യഹൂദന്മാരുടെ പ്രമാണിയായി എന്ന് പറഞ്ഞാൽ ധർമ്മപരമായ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. എന്നാൽ നിക്കോദിമോസ് പലരും കൊണ്ട് നല്ലൊരു മനുഷ്യനായിരുന്നു, വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ ഞാന് ഈ സുവിശേഷങ്ങളിൽ നാല് സുവിശേഷങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ ആണ് നിക്കോദിമോസിനെ കുറിച്ചും നിക്കോദിമോസിനോട് ഭർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നിക്കോദിമോസിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്ന് പ്രാവശ്യം പരാമർശിക്കുന്നത് അതിലൊന്നാണ് നമ്മൾ ഈ വായിച്ചതായിരിക്കുന്ന വാക്യത്തിൽ കാണുന്നതായിരിക്കുന്ന പരാമർശം. നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അതേമാതിരി തന്നെ നമ്മൾ ഏഴാമത്തെ അധ്യായത്തിനകത്ത് നിക്കോദിമോസിനെ പരാമർശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്, അത് ഏഴാമത്തെ അധ്യായം അതിന്റെ അമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും. അവിടെ കാണുമ്പോൾ സെനിത്രി സംഘത്തിന്റെ ഒരു യോഗത്തില് അതിന്റെ സെനിത്രി സംഘത്തിന്റെ ചെയർമാൻ അതിന്റെ ചെയർമാൻ മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതന്റെ കീഴിൽ ഉപകാരിക്കുന്ന ആ പ്രത്യേകമായ ആ യോഗത്തിനകത്ത് യേശുവിനെ കുറിച്ച് ഉപകാരിക്കുന്ന വിഷയം അവർ അവതരിപ്പിക്കുന്നു. യേശുവിനെ പിടിച്ചുകൊണ്ട് വരുവാൻ വേണ്ടി സേവകരെ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരുടെ സേവകര് മടങ്ങി വന്നപ്പോൾ യേശുവിനെ കൂട്ടിക്കൊണ്ട് വന്നില്ല. യേശുവിനെ കൂട്ടിക്കൊണ്ട് എന്താണ് വരാൻ യേശുവിനെ പിടിച്ചുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിക്കുന്ന ഇതുവരെ കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് യേശുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ തൊട്ടുമുള്ള യാതൊരു കാരണവും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അഥവാ യേശുവിന്റെ ഉപദേശത്തിൽ തന്നെ അവർ തന്നെ വിസ്മയിച്ചു പോയി. അവർ അവരോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, പരീശന്മാർ അവരോട് ചോദിക്കുന്നത് നിങ്ങൾ തെറ്റിപ്പോയോ? പ്രമാണികളാകട്ടെ പരീശന്മാരാകട്ടെ ആരെങ്കിലും അവർ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശ്രമിക്കപ്പെട്ടവരാകുന്നു അങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിനെ തുടർന്ന് അമ്പതാമത്തെ വാക്യത്തിൽ നിക്കോദിമോസിന്റെ ഇടപെടലിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. അമ്പതാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട് ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അപ്പോ നിക്കോദിമോസ് ഒരു പരമാർത്ഥിയായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് നമുക്ക് ഇന്ന് കരുതാൻ കഴിയുന്നത്. കല്ലൊരിക്കൽ പോലും ഈ ചരിത്ര സംഘത്തിലെ മറ്റുള്ള പരീക്ഷന്മാരുടെ ഒപ്പമോ മറ്റുള്ള സദൂക്യ ശ്രേഷ്ഠന്മാരുടെ മഹാപുരോഹിതന്മാരുടെ ഒപ്പമോ ആയിരുന്നില്ല. അതിന്റെ ചിന്തകൾ വ്യത്യസ്തമായിരുന്നു. ന്യായപ്രമാണപ്രകാരം എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അതുപ്രകാരം ആയിരിക്കണം എന്നുള്ള നിർബന്ധം എനിക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് യേശുവിനെ കുറിച്ചുള്ള ഇവരുടെ മുൻവിധികളോടൊന്നും നിക്കോദിമോസ് യോജിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നിക്കോദിമോസ് പറയുന്നത് മുമ്പേ അവന്റെ അടുക്ക് അവരോട് പറഞ്ഞത് ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടാണ്. അപ്പോൾ വ്യക്തമായി നമ്മളത് കേട്ട് മനസ്സിലാക്കിയിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണപ്രകാരം വിധിക്കുന്നു. ന്യായപ്രമാണപ്രകാരം വിധിക്കാനുള്ളതായിരിക്കുന്ന നിയമം കൊടുത്തിരിക്കുന്ന രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൻ ഉറപ്പാക്കണമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോക്ക് സംസാരിക്കാനായിട്ട് സമയം കൊടുക്കണം. ആ വ്യക്തി താൻ എന്ത് ചെയ്തു എന്ത് പറഞ്ഞു എന്ന കാര്യം വിശദീകരിക്കണം. ആ വ്യക്തി തെറ്റ് എന്തെങ്കിലും പറഞ്ഞു തെറ്റെന്തെങ്കിലും ചെയ്തു തെറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവദൂഷണം എന്തെങ്കിലും പറഞ്ഞു ദൈവത്തെ നിഷേധിക്കുന്നതായ ശ്രമിക്കുന്നതായ ഏതെങ്കിലും കാര്യങ്ങൾ ദൈവദൂഷണം എന്തെങ്കിലും പറഞ്ഞു എന്ന് ആ വ്യക്തി പറഞ്ഞതായിട്ട് കേട്ടവർ ആ സാക്ഷികൾ അത് പറയണം. പറഞ്ഞ് രണ്ടു മൂന്ന് പേരുടെ സാക്ഷ്യം കൊണ്ട് മാത്രമേ ഒരു കാര്യത്തെ വിധിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ന്യായപ്രമാണപ്രകാരം ഒരാളെ വിധിക്കുമ്പോൾ അതിൻ്റെതായ രീതികളുണ്ട്. എന്നാൽ ഈ രീതികളെയെല്ലാം ലംഘിച്ചിട്ടാണ് ഇവരെല്ലാം കൂടെ ഒരു മുൻവിധിയോടുകൂടെ യേശു പറയുന്നത് ദൈവദൂഷണമാണ്. ആ ഒരു വിരോധം കൊണ്ടും അസൂയ കൊണ്ടും അവർക്ക് യേശുവിനെതിരെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുമ്പോൾ. എന്നാൽ അതിന് തടയിട്ടുകൊണ്ടാണ് നിക്കോദിമോസ് അവരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഭാഗത്തിൽ നിക്കോദിമോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ നിക്കോദിമോസിനെ കുറിച്ചുള്ള പരാമർശം നമ്മൾ കാണുന്നത് പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണ് പിന്നീട് നമ്മൾ നിക്കോദിമോസിനെ കുറിച്ചുള്ള പരാമർശം കാണുന്നത്. അത് പത്തൊമ്പതാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിലാണ്. അവിടെ നാം കാണുന്നത് യേശു കർത്താവിന്റെ ശരീരം സമർപ്പിക്കുന്ന അതെ അതിനോടുള്ള ബന്ധത്തിൽ 38-ാമത്തെ വാക്യത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു, രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകാൻ വില
ശരീരാദോഷമുള്ള അനുവാദം ചോദിച്ചു. പീഡാദോഷം അനുവദിക്കാൻ അവൻ നന്നാണ് ശരീരം ഉപയോഗിച്ചു. ഇനി 38-ാം വാക്യത്തിൽ കാണുന്നു, ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 അരിയും കൊണ്ടുവന്ന് ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിന്റെ സുഗന്ധവർഗത്തോടുകൂടെ ശീലപൊതിഞ്ഞ് അപ്പോൾ ഇവിടെ യേശു കർത്താവിന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ നിക്കോദിമോസിനെ കാണുന്നത്. അപ്പോൾ അരിമത്തിരിയിലെ യോസഫ് എന്ന് പറയുന്ന മന്ത്രി അവിടെ വായിക്കുന്നു, യഹൂദന്മാരെ പേടിച്ചിരുന്നത് കൊണ്ട് പരസ്യമായി യേശുവിനെ അനുഭവിച്ചിരുന്നില്ല. എന്നാൽ രഹസ്യത്തിൽ അദ്ദേഹം യേശുവിന്റെ ശിഷ്യനായി യേശുവിനെ വിശ്വസിക്കുകയും യേശുവിന്റെ ഉപദേശങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു അരിമത്തിരിയിലെ യോസഫ്. അദ്ദേഹം പീലാദോസിന്റെ അടുക്കൽ ചേർന്ന് യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ശരീരം വാങ്ങി സമസ്തരി ആ ശവ സംസ്കാരത്തിന് വേണ്ടി അദ്ദേഹം മുൻകൈയെടുക്കുന്നതാണ് പറയും. അതറിഞ്ഞുകൊണ്ട് തന്നെ നിക്കോദിമോസും അവിടെ വരുന്നു. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ അരിമത്തീസിലെ യോസഫും നിക്കോദിമോസുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിക്കോദിമോസിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഈ മൂന്നുമായിട്ട് സുഗന്ധവർഗവുമായിട്ടൊക്കെ വരാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിക്കോദിമോസിനെയും അതുകൊണ്ട് നമുക്കൊരു രഹസ്യമായി യേശുവിന്റെ ശിഷ്യനായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാം. അപ്പോൾ യേശുവിന്റെ അടുക്കൽ ആ രാത്രിയിൽ താൻ വന്നതിന് ശേഷം യേശു തന്നോട് സംസാരിച്ചതിനെ തുടർന്ന് എനിക്ക് ബോധ്യം വരികയും താൻ തീർച്ചയായിട്ടും യേശുവിന്റെ രഹസ്യമായി യേശുവിന്റെ ശിഷ്യത്വം താൻ സ്വീകരിക്കുകയും അങ്ങനെ ആയിത്തീരുകയും ചെയ്തു എന്ന് വേണം നമുക്ക് കരുതാം. ഇതൊക്കെ നമുക്ക് കരുതാനേ കഴിയത്തുള്ളൂ, കാരണം വ്യക്തമായിരിക്കുന്ന തെളിവ് അതിനകത്ത് നമുക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നിക്കോദിമോസ് എന്ന് പറയുന്ന ഇദ്ദേഹം മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ആത്മാർത്ഥിയുള്ളവനായിരുന്നു, നിഷ്കളങ്കതയുള്ളവനായിരുന്നു, തനിക്കും തെറ്റിന് കൂട്ടു നിൽക്കുന്നവനായിരുന്നില്ല. ന്യായപ്രമാണം അറിഞ്ഞവനും ന്യായപ്രമാണ പ്രകാരം തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ചവനൊക്കെയായിരുന്നു, സത്യസന്ധതയുള്ളവനായിരുന്നു. അപ്പോൾ നല്ല കുറെ കാര്യങ്ങൾ നിക്കോദിമോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു അദ്ദേഹം തിരിച്ചൊക്കെ അംഗമായിരുന്നു, യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു, ക്രൈസ്തവ പരീക്ഷനായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ഈ വ്യക്തി എപ്പോഴാണ് എഴുതുന്നത്? 2-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു, 3:2. യോഹന്നാൻ സുവിശേഷം 3:2 ഞാൻ വായിക്കുന്നു, അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ ഇടയാളികളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. സോറി, തന്നെ ആകർഷിച്ചതായിരിക്കുന്ന കാര്യം എന്തായാലും യേശു കർത്താവിന്റെ ഉപദേശം. ഇവിടെ പറയുന്ന വലിയ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേശാവായി വന്നിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവിന്റെ ഉപദേശങ്ങളെ ആകർഷിച്ചത്. പിന്നെ അദ്ദേഹം പറയുന്ന ഇതാണ്, ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല. അപ്പോൾ യേശു കർത്താവ് ചെയ്ത അടയാളങ്ങൾ തന്നെ സ്വാധീനിച്ചു. അപ്പോൾ യേശു കർത്താവിന്റെ ഉപദേശവും യേശു കർത്താവിന്റെ അടയാളങ്ങളും രണ്ടും നിക്കോദിമോസിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശു കർത്താവ് യെരുശലേമിൽ വന്നപ്പോൾ, ഇത് സംഭവിക്കുന്നത് യെരുശലേമിൽ തന്നായിരിക്കുന്ന സമയത്ത്, പെസഹായോട് അടുത്തതായിരിക്കുന്ന സമയത്താണ് യേശു കർത്താവ് യെരുശലേമിലേക്ക് വരുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, യെരുശലേമിലേക്ക് വന്നതായിരിക്കുന്ന യേശു കർത്താവ് ദേവാലയത്തെ ആദ്യമായി ശുദ്ധീകരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നത്. ദേവാലയത്തെ അദ്ദേഹം യേശു കർത്താവ് ശുദ്ധീകരിച്ചത്, ദേവാലയത്തെ ശുദ്ധീകരിച്ചതിന് ശേഷമായിട്ട് താൻ അവിടെ ആ രോഗിയെ സൗഖ്യമാക്കി, അവിടെ അടയാളികളും അത്ഭുതങ്ങളും നടന്നു. അങ്ങനെ പ്രസക പെരുന്നാളിൽ 2:23 നമ്മൾ വായിക്കുന്നു, പ്രസക പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളികളെ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു എന്ന് നമ്മൾ വായിക്കും. അങ്ങനെ കണ്ടതിലും കേട്ടതിലും കൂട്ടത്തിലുണ്ടായ ഒരു വ്യക്തിയായിരുന്നു നിക്കോദിമോസ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവൾ യേശു കർത്താവ് യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചത് വാസ്തവത്തിൽ നിക്കോദിമോസിന് ഇഷ്ടപ്പെട്ടു എന്ന് വേണം നമുക്ക് കേൾക്കാം. കാരണം അദ്ദേഹം തീർച്ചയായിട്ടും ദേവാലയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അതൃപ്തനായിരുന്നു, അദ്ദേഹത്തിന് അതോടൊത്തുകൂടി യോജിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ താൻ ചരിത്ര സംഘത്തിൽ ഒറ്റപ്പെട്ടവനായിരുന്നു. കാരണം താൻ പറയുന്നതായിരിക്കും, താൻ പറയാമെന്നുള്ളതല്ലാതെ മജോറിറ്റി ആ ഭാഗത്തല്ല എങ്കിൽ യാതൊന്നും നടക്കത്തില്ല. പ്രത്യേകിച്ച് സദൂക്യർ എന്ന് പറയുമ്പോൾ ദേവാലയത്തിന്റെ ഭരണാശുദ്ധയിൽ നിന്നവരാണ്, അവരുടെ അനുവാദം കൂടാതെ അവിടെ ബിസിനസ് നടക്കത്തില്ല, അവിടെ കച്ചവടം നടക്കത്തില്ല. അപ്പോ അവരൊക്കെ മുൻകൈ എടുത്ത് നടന്നതായ കാര്യങ്ങളായതുകൊണ്ട് അതൊക്കെ അങ്ങനെ നടന്നുപോയി. എക്കാലത്തും ഇത് സംഭവിക്കും. ചിലപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനോട് വിയോജിപ്പുള്ളതായിരിക്കുന്ന ആളുകൾ കാണാം. പക്ഷെ വിയോജിപ്പുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും ശബ്ദങ്ങളും ഒക്കെ മജോറിറ്റിയുടെ ശബ്ദത്തിനകത്തും അഭിപ്രായത്തിനകത്തും മുങ്ങിപ്പോവുകയാണ് പതിവ്.
ഒരിക്കലും അതിന് സ്ഥാനം ലഭിക്കത്തില്ല, അല്ലെങ്കിൽ അത് കേൾക്കാൻ ആരും തയ്യാറാകത്തില്ല. അവിടെയാണ് പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. എന്നാൽ എപ്പോഴും ഓർത്തുകൊള്ളണം, ദൈവശബ്ദം തിരുവേണ്ടി ചെവി കൊടുക്കുന്നവർ ആരായിരുന്നാലും എപ്പോഴായിരുന്നാലും ഏത് ജനത്തിന് നടുവിലാണെങ്കിലും അവർ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. അവരൊരിക്കലും ഒരു ഒഴുക്കിന്റെ ഒഴുക്കിനൊപ്പം ഒഴുകുന്നവരായിരിക്കത്തില്ല. അവരെപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ ശ്രദ്ധയുള്ളവരും ശരിയോ തെറ്റോ എന്നുള്ളതായിരിക്കുന്ന ഒരു വീണ്ടും വിചാരം ദൈവവചന പ്രകാരം അവർക്കുണ്ടായിരിക്കും, വിലയിരുത്തലുണ്ടായിരിക്കും. അതിന് പ്രകാരം ശരിയുടെ ഭാഗത്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നവരായിരുന്നു. ഇന്ന് രാത്രി നമുക്കും ഉള്ളതായിരിക്കുന്ന ഉപദേശം ഇതാണ്, നാം ഒഴുകുന്നതായിരിക്കുന്ന ലോകത്തിന്റെ കൂട്ടത്തിൽ ഒഴുകാതെ, വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യത്യാസത്തിനത്രം ഒഴുകാതെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ മുറുകെ പിടിക്കുകയും ആ വചനത്തെ അതേമാതിരി തന്നെ അനുസരിച്ച് പോകുവാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നാൽ എപ്പോഴും നന്നായിരിക്കും. അതാണ് ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന ആലോചന. എന്നാൽ എന്റെ ചോദ്യം, എനിക്ക് എന്നെ ഇവിടെ ബുദ്ധിമുട്ടിപ്പിച്ചതായിരിക്കും ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇത്രയും നിർമ്മലനായി നിഷ്കളങ്കനായി ന്യായപ്രമാണം അനുസരിക്കാനൊക്കെ ആത്മാർത്ഥമുള്ളവനായി ആഗ്രഹമുള്ളവനായി ഒക്കെ കഴിഞ്ഞതായിരിക്കുന്ന നീക്കോദിമോസിനോട് കർത്താവ് പറയുന്ന ഇതാണ്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ കാണത്തില്ല. രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന് പറയുന്ന യേശു കർത്താവ് പറയുന്നതാണ്, മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു യേശു അവനോട് ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്നു. അതെ, ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. ഈ അഞ്ചാമത്തെ വാക്യത്തിൽ അത് യേശു ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കടപ്പാനാർക്കും കഴിയില്ല. ചത്തികാര്യം പറഞ്ഞു, ഒന്ന് ദൈവരാജ്യം കാണാൻ കഴിയുന്നില്ല, രണ്ട് ദൈവരാജ്യം കടപ്പാൻ കഴിയില്ല. അപ്പോൾ നീക്കോദിമോസും ദൈവരാജ്യം കാത്തിരുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ താൻ കാത്തിരിക്കുന്നതായിരിക്കുന്ന ആ ദൈവരാജ്യം കാണാനോ ആ ദൈവരാജ്യം കടക്കാനോ ഇതിനെ കൊണ്ട് കഴിയത്തില്ല. കാരണം പുതുതായിട്ട് ജനിക്കാതെ ആർക്കും അത് സാധ്യമല്ല എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. ഇവിടെ യേശു കർത്താവ് നീക്കോദിമോസിനോട് ഊന്നി പറയുന്നതായ പുതുജന്മത്തെ കുറിച്ചാണ്. അപ്പോൾ എന്നെ കുഴപ്പിച്ചതായിരിക്കുന്ന ചിന്ത ഇതായിരുന്നു, ഇത്രയും ആത്മാർത്ഥതയോടെ ന്യായപ്രമാണം അനുസരിച്ച് വരുന്നതായിരിക്കുന്ന നീക്കോദിമോസിനും വീണ്ടും ജന്മത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യം, കാരണം ഈ ന്യായപ്രമാണം അനുസരിച്ച് പോരുന്നത് മുഴുവൻ അബ്രഹാമിന്റെ സന്തതിയായിട്ട് മോശമുഖാന്തരം കൊടുത്തിരിക്കുന്നതായിരിക്കുന്ന പ്രമാണങ്ങളിൽ പ്രമാണിച്ചു വരുന്നതായിരിക്കുന്ന ഈ നീക്കോദിമോസിന് പൊതുജനത്തിന്റെ ആവശ്യമുണ്ടോ? അബ്രഹാമിന്റെ ദൈവമാണ് തിരഞ്ഞെടുത്തത്, അബ്രഹാമിനുള്ളിൽ ഒരു ജാമ്യ ദൈവമാണ് തിരഞ്ഞെടുത്തത്, ഇസ്രയേലിന്റെ ദൈവമാണ് തിരഞ്ഞെടുത്തത്, ഇസ്രയേലിന്റെ പ്രമാണങ്ങൾ മോശമുഖാന്തരം ദൈവമാണ് കൊടുത്തത്. ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ടാണ് ഇസ്രയേലിനെ കരുതിയിരുന്നത്. അങ്ങനെയിരിക്കുക ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രയേലിൽ നിന്ന് അവർ അപ്രമാണിയായ ഒരു മനുഷ്യനോട് പറയുന്നു, നീ പുതുതായി ജനമില്ല എങ്കിൽ ദൈവരാജ്യം. അപ്പൊ പുതുജനം എന്ന് പറയുന്നതായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു ഇസ്രയേൽ ജനത സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുതുജന്മം എന്ന് പറയുന്നതായിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരണം എന്ന വ്യക്തമായിരിക്കുന്ന നിർദ്ദേശമാണ് യേശു കർത്താവിന് കൊടുക്കുന്നത്. എന്നാൽ താൻ യേശു കർത്താവ് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ നീക്കോദിമോസ് പ്രാപ്തനായിരുന്നില്ല. നീക്കോദിമോസ് ഉടനെ യേശു കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നാലാമത്തെ വാക്യത്തിൽ കാണുന്നു, നീക്കോദിമോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ, രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നീക്കോദിമോസിന് ഒന്നും മനസ്സിലായില്ല. താൻ പറഞ്ഞതായിരിക്കും യേശു കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. തന്റെ ചിന്തയിൽ പെട്ടത് വരുന്നത് സാധാരണ വീട്ടിൽ ജനിക്കുന്ന പോലുള്ള ജനനമാണ്. തന്നെ പൊളിച്ചതായിരിക്കുന്ന ആശയക്കുഴപ്പം ഇതായിരുന്നു, മനുഷ്യൻ വൃദ്ധനായതിനു ശേഷം ഇനി അവൻ എന്നെ ആചരിക്കുന്നത്, ജനിച്ചതായിരിക്കുന്ന വ്യക്തി വീണ്ടും വൃദ്ധനാണ് ജനിക്കുന്നത്, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാം എന്നാണ് നടന്നത്. അപ്പോൾ ആ ഒരു ജനീക ജനനത്തെ കുറിച്ചുള്ളതായിരുന്ന ചിന്ത മാത്രമേ നീക്കോദിമോസിനോട് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല? പക്ഷെ യേശു കർത്താവിന്റെ അതെ യേശു കർത്താവ് അവന് മറുപടി കൊടുക്കുമ്പോൾ പറയുന്ന പത്താമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേശമായിരുന്നിട്ടും ഇത് അറിയില്ല. അപ്പോൾ നിക്കോദിമോസ് ഇസ്രായേലിന്റെ ഉപദേശമായിരുന്നു, എന്നിട്ടും ഇത് ഈ അറിയാത്ത വ്യക്തി ഉപദേശിച്ചാൽ എന്തുമായിരിക്കും ഉദ്ദേശിക്കുക? അവിടെ യേശു കർത്താവ് അത്ഭുതങ്ങളും ചോദിക്കുക, നീ ഇസ്രായേലിന് ഉപദേശമായിരുന്നിട്ടും നീ ഇത്, അതിന്റെ അർത്ഥം യേശു കർത്താവ് പറഞ്ഞു നീ ഇത് അറിയണമായിരുന്നു എന്നാണ്.
അറിയാമായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ വ്യക്തമായി ഇതേ കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ന്യായ പ്രമാണത്തിൽ പൊതുജനത്തെ കുറിച്ച് ഇതേക്കുറിച്ച് വ്യക്തമായി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനെ കുറിച്ച് അവൻ അറിയാമായിരുന്നു. അപ്പോൾ മശിഹായുടെ മശിഹ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കുന്ന ജനത്തിന് ഇതേക്കുറിച്ച് അറിവുണ്ടായിരിക്കും. ഒരു വാക്യ മഹാ പഴയത്തിൽ നമുക്ക് നോക്കാം. ഇരമ്യ പ്രവചനം 31 അധ്യായം. അച്ഛമുദ്രിങ്ങാത്തിരുന്ന മക്കളുടെ പുല്ല് പല്ല് പൊളിച്ചു എന്ന് അവർ അന്നാണ് ഇനി പറയുന്നത്. അവൾ ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നടന്നിരുന്ന ഒരു പഴഞ്ചൊല്ലായിരുന്നു. അപ്പന്മാർ പച്ചമുദ്രിങ്ങാതിരുന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൻ ചെയ്തതിന്റെ തിക്ത അനുഭവം മക്കൾ അനുഭവിക്കുന്നു എന്നാണ് അതിനർത്ഥം. എന്നാൽ കർത്താവ് പറയുന്നത് അപ്പന്മാർ പച്ചമുന്തിരിക്കാതിരുന്നു മക്കളുടെ പല്ല് കുടിച്ചു എന്ന് അവർ അന്നാണ് ഇനി പറയുകയില്ല. ഓരോരുത്തരും താങ്കാന്റെ അകത്ത് നിന്നൊക്കെ മാത്രമേ മരിക്കുന്നു. പച്ചമുന്തിരിക്കാൻ തിന്നുന്നവരുടെ പല്ലേ കുളിക്കുകയുള്ളൂ. പച്ചമുന്തിരിക്ക തിന്നുന്നവരുടെ പല്ലേ കുളിക്കുകയുള്ളൂ. അതിന് സമാനമായിട്ടുള്ള ഒരു വചനമാണ് ഏകസ്ത്യ പ്രവചനം 18 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ കൈവരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എഗസ്റ്റ്യ പ്രവചനം 18 അധ്യായത്തിൽ നോക്കുക. അവിടെ അതേ പഴഞ്ചൊല്ലെടുത്ത് പ്രവാചകം പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന എരമ്യാവാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എഗസ്റ്റ്യവും തന്റെ പ്രവചനത്തിൽ ദൈവാത്മാവിൽ താനും പ്രവചിക്കുന്ന എന്താണ് 18 അധ്യായത്തിനാണ്. എഗസ്റ്റ്യ പ്രവചനം 18 അധ്യായത്തിനാണ്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ അപ്പന്മാർ പച്ച മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് കുടിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? 3 എന്നാണ് നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ ഏത് വിഷയത്തിലാണ് പറയുന്നത്? സകല ദൈവങ്ങളോട് എനിക്കുള്ളവർ അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത് പാപം ചെയ്തതേക്ക് അപ്പന്മാർ പാപം ചെയ്തത് കൊണ്ട് മക്കൾ എറിയത്തില്ല, നൽകിയത്തില്ല. ഈ യഹസ്യ പ്രവചനം 18 അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓരോരുത്തരും മാനസാന്തരപ്പെടണം. 18 അധ്യായം മുഴുവൻ നിങ്ങൾ എപ്പോഴും വീട്ടിൽ പോയി വായിച്ചു നോക്കുക. ഓരോരുത്തരും മാനസാന്തരപ്പെടണം. അപ്പൻ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് മകൻ നീതിമാനാകത്തില്ല. അപ്പൻ പാപിയായിരുന്നു എന്ന് പറഞ്ഞ് മകൻ പാപത്തിൽ മരിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് അവസാനം വരെ ആ നീതിയിൽ തന്നെ ജീവിച്ചില്ല എങ്കിൽ അവരെ നീതി കണക്കെടുത്തില്ല. അതാണ് ഈ 18 അധ്യായം. ഒരു പ്രാവശ്യം ഒന്ന് നോക്കിട്ട് പോവാം, പെട്ടെന്ന് പെട്ടെന്ന് നോക്കാം. 18 ഒന്ന് നോക്കിയാൽ 4 വാക്യം, സകല ദൈവങ്ങളും എനിക്കുള്ളവർ അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത് പാപം ചെയ്യുന്നതേക്ക്. ഈ 5 വാക്യം, എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്ന, അപ്പോൾ നീതിമാനായിരിക്കുന്ന മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് തുടർന്ന് പറയുന്നത്. അത് നമ്മളിപ്പോ നോക്കുന്നില്ല. പിന്നെ 9 വാക്യം അതിന്റെ തുടർച്ചയാണ്, അതിന്റെ എൻഡിംഗ് ആണ്. 9 വാക്യം നമ്മൾ കാണുന്നത് ആ നീതിമാനായ മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു വന്ന 9 വാക്യത്തിലേക്ക് വന്നേ. അവരെ വായിക്കുന്നത്, എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി ജീവിച്ചു, അവൻ നിശ്ചയമായി ജീവിച്ചു. 10 എന്നാൽ അവനൊരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കന്ധനായിരുന്നു, രക്തം ചൊരിക അവന്റെ ഏതെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പന്റെ നീതിമാർഗത്തിൽ ഒന്നും മകൻ നടന്നില്ല, നേരെ വിരുദ്ധമായി നടന്നു എങ്കിൽ എന്ത് സംഭവിക്കും? 13 വാക്യം അതിന്റെ അവസാനം, എന്നിവ ചെയ്യുന്നവൻ ആകെ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ജീവിച്ചിരിക്കില്ല. അവൻ ഈ മ്ലേച്ഛത ഓക്കെയും ചെയ്തുകൊണ്ടോ അവൻ മരിക്കും, അവന്റെ രക്തം അവനെ. അവരെന്താ പറയുന്നത്? അപ്പൻ നീതിമാനായിരുന്നത് കൊണ്ട് മകന് തീയത്തില്ല, നീതിമാനെ ബന്ധപ്പെടുത്തില്ല. അപ്പന്റെയും മകന്റെയും
pranam enikkulladana ennaan cheyyum paavam cheyyunnathu enikku adu appa paavam cheythalum mariyum magan paavam cheythalum avan ovvorukkum manasandarpadanam ennu naan parayunnathu appol manasandarpadanam pole maganum manasandarpadanam magan രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ മകൻ മനസ്സാക്കണം മക്കൾ മനസ്സാന്തരപ്പെടും ഓരോരുത്തരും മനസ്സാന്തരപ്പെടും അതാണ് അവിടെ പറഞ്ഞു വരുന്നതിന്റെ ആശയം തുടർന്ന് പറഞ്ഞു വന്നിട്ട് ഈ 20-ാമത്തെ വാക്യം പാപം ചെയ്യുന്നതേയും മരിക്കും മകൻ അപ്പന്റെ അകത്തും വഹിക്കല്ല അപ്പൻ മകന്റെ അകത്തും വഹിക്കണം നീതിമാന നീതി അവന്റെ മേലും ദുഷ്ടത ദുഷ്ടത അവന്റെ അവനവന്റെ മേലിരിക്കുന്നു അവന്റെ അവന്റെ മേലും അവിടെയാണ് പറയുന്നത് അപ്പൻ പച്ചമുദ്രിക മകന്റെ മകന്റെ വല്ല ഒഴിക്കും എന്നുള്ള പഠനം ഇനി പറയും ഓക്കെ താഴെ പറയുമ്പോൾ 21-ാം വാക്യം എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് അതിന്റെ ചട്ടങ്ങളൊക്കെ പ്രമാണിച്ച് നീതിയായോ പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ മരിക്കാതെ ജീവിക്കും ഒരാൾ ദുഷ്ടനായി തന്റെ ജീവിതം തുടങ്ങി എന്ന് വെച്ചത് കൊണ്ട് അവന് രക്ഷപ്പെടാൻ പറ്റില്ല എങ്കിൽ അവൻ മനഃശാന്തരപ്പെട്ട അവന്റെ പാപങ്ങളെ ദൈവനോട് ക്ഷമിക്കും അപ്പോൾ അതിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മനഃശാന്തരം ഓക്കെ ഇനി താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന എന്താണ് 23-ാം വാക്യം ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ അല്പമെങ്കിലും താല്പര്യമുണ്ടോ അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്ന താല്പര്യം എന്ന് യഹോവയ കർത്താവിന് അവൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ദുഷ്ടൻ ദുഷ്ടതയിൽ മരിക്കണമെന്നല്ല പാപത്തിൽ മരിക്കണമെന്നല്ല പിന്നെ അവൻ തന്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് ജീവിക്കണം അതാണ് ദൈവത്തിന്റെ ഇഷ്ടം ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവനെ പ്രാപിക്കണം അതാണ് ദൈവത്തിന്റെ ഇഷ്ടം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന്റെ ഇഷ്ടം അത് തന്നെയാണ് പിന്നെ വായിക്കുന്നു 24 എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതിയോട് പ്രവർത്തിച്ച് ദുഷ്ടം ചെയ്ത സകല പ്രയസത്തിനെ പോലെ ചെയ്യുന്നെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ അവൻ ചെയ്ത നീതി ഒന്നും കണക്കിടില്ല അവൻ ചെയ്ത ലോകത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നല്ല പുള്ളിയായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോ ആള് തെറ്റിപ്പോയി അപ്പോൾ പറഞ്ഞത് ആദ്യം ചെയ്തായിരിക്കുന്ന നീതി പ്രവർത്തികൾ ഒന്നും എന്ത് ചെയ്തില്ല അപ്പോൾ ഒരു നീതിമാനായിരിക്കുന്നെങ്കിൽ അവൻ എപ്പം വരെ നീതിമാനായിരിക്കണം മരണം വരെ നീതിമാനായി അവൻ ഒരുപാട് പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞ വിശുദ്ധനിനിയും തന്നെ തന്നെ നീതിമാനിനിയും തന്നെ തന്നെ എപ്പം വരെ മരണം മരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ പറഞ്ഞത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന നിശ്ചയിക്കട്ടെ മന്നവരിന്റെ വിശ്വസനായിരിക്കാം എന്നാൽ ജീവിത കിരീടം പ്രാപിക്കാം മന്നവരി ഇത് വളരെ വിലപ്പെടും നമ്മൾ ഒരിക്കലും രക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ നമ്മൾ അതിനെ തന്നെ ആശ്വസിച്ച് പോകരുത് പ്രയിച്ചോ നമ്മൾ ആ രക്ഷയെ പിടിക്കണം ഇത്ര വലിയ രക്ഷയെ നമ്മൾ കിണിമാക്കാതെ പോകരുത് വല്ലപ്പോഴും ഒഴുകി പോകുന്നവരായി പോകരുത് അതുകൊണ്ട് കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം മനസ്സാന്തരപ്പെട്ടാൽ മാത്രം പോലെ മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലമായിരിക്കണം ജീവിതത്തിൽ അത് പ്രകടമാക്കി ജീവിക്കാൻ അതിന് കഴിയണം അങ്ങനെ മരണം വരെയുള്ള നമ്മുടെ ജീവിതം അതിപ്രധാനമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് മനസ്സാന്തരപ്പെടണം മകനും മനസ്സാന്തരപ്പെടണം അപ്പോഴും മനസ്സാന്തരപ്പെടണം മനസ്സാന്തരപ്പെടുന്നവർ അവരുടെ മനസ്സാന്തര ജീവിതത്തിൽ നിലനിൽക്കണം അവസാനം വരെ അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയണം അങ്ങനെ എങ്കിൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതേ ഉപദേശമാണ് ഇരമ്യാവ് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ഇരമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരാം നമുക്ക് അതിന്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 31-ാമത്തെ അധ്യായത്തിന്റെ 29 മുതൽ വീണ്ടും വായിക്കാം അപ്പന്മാർ പച്ചമുദ്രിക തിന്ന് മക്കളുടെ പല്ല് കുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല ഓരോരുത്തരും താൻ തന്റെ അകത്തിൽ നിമിത്തം മാത്രമേ മരിക്കുന്നത് അവനവൻ അവനവന്റെ അകത്തിൽ നിമിത്തം ഓരോരുത്തർ താൻ തന്നെ അകത്തിൽ നിമിത്തം മറ്റൊരുത്തിന്റെ അകൃത്യത്തിന്റെ ആരും മരിക്കുന്നില്ല മരിക്കുന്നു മരിക്കുന്നു എന്ന് പറയുന്നതല്ല എന്താണ് നിത്യമായ മരണമാണ് പാപത്തിൽ മരിച്ച് നരകത്തിൽ പോകുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത് മരിക്കുന്നു മരിക്കുന്നു എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ശാരീരിക മരണത്തെ ഉദ്ദേശിക്കുന്നത് ശാരീരിക മരണം എല്ലാവർക്കും ഉള്ളതല്ല എല്ലാവരും മരിക്കുന്നു അത് കർത്താവിനെ സ്വീകരിച്ചവർ മരിക്കുമ്പോൾ അവർക്ക് മരണം ജീവനായിട്ട് മാറുകയാണ് കാരണം അവർക്ക് മരണമല്ല കാരണം അവർ ജീവനിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയാണ് എന്നാൽ കർത്താവ് ഇല്ലാതെ മരിക്കുന്നവർ പാപത്തിൽ മരിക്കുന്നവർ നിത്യ നരകത്തിലേക്ക് പോകും അവർക്കാണ് ഈ മരണം എന്ന് പറയുന്നത് ഓക്കെ താഴെ വായിക്കുന്നു ഇനി 21-ാമത്തെ വായിക്കും ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന യഹോവയുടെ അല്ലപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ
ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞിരിക്കുന്ന യഹോവയുടെ അല്ലപ്പാണ്. 33 എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേലിനോട് ചെയ്യാതിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അല്ലപ്പാണ്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയാതെ ഉപദേശിക്കുകയില്ല. അവർ ആവാറുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവർ ഭാവനി ഓർക്കയില്ല എന്ന് യഹോവയുടെ അപ്പൊ എന്താണ് പറയുന്നത്? പ്രവാചകൻ പറയുന്നത് അപ്പന്മാർ പച്ചമുതിരിക്കാൻ നിന്നാൽ മക്കളുടെ പാലില് കുടിക്കത്തില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ നീ അങ്ങനെ പറയണ്ട, അങ്ങനെ സംഭവിക്കത്തില്ല. ഓരോരുത്തരും അവന്റെ അടുത്ത ദിവസം മാത്രമാണ് ജീവിക്കുന്നത്. ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അവിടെ ദൈവം പറയുന്നത്, ഞാൻ മനുഷ്യരുമായിട്ട് പുതിയ ഒരു നിയമം ചെയ്യും, ഇസ്രായേൽ ഗൃഹത്തോട് പുതിയ ഒരു നിയമം ചെയ്യും. ഇസ്രായേലിൽ നിന്ന് അവരെ പിടിപ്പിച്ചുകൊണ്ട് വന്നതായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന നിയമം പോലെയല്ല. ഇസ്രായേലിൽ നിന്ന് അവരെ പിടിപ്പിച്ചു കൊണ്ടുവന്ന കോറേബിൽ വന്നപ്പോഴാണ് അവർക്ക് ന്യായപ്രമാണം മോശ മുഖാന്തരം ദൈവം കൊടുക്കുന്നത്. അന്ന് അവരോട് ചെയ്തതായിരിക്കുന്ന നിയമം പോലെ അല്ല. പ്രൈസ്തവം വ്യത്യസ്തമായിരിക്കുന്ന ഒരു നിയമം, പുതിയ ഒരു നിയമം, അതെ ഞാൻ ചെയ്യും. ആ നിയമപ്രകാരം എന്താണ് സംഭവിക്കുന്നത്? ആ നിയമപ്രകാരം ആ നിയമപ്രകാരം 33 വാക്യം, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ ന്യായപ്രമാണം അവരെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പൊ പ്രമാണം ഉള്ളിൽ എഴുതപ്പെടുന്നതായിരിക്കുന്ന ഒരവസ്ഥ. അതിന് മുമ്പ് പ്രമാണം എവിടെയായിരുന്നു എഴുതിയത്? കർത്താവ് മോശയ്ക്ക് കൊടുത്ത പ്രമാണം എവിടെയായിരുന്നു എഴുതിയത്? കൽപ്പലകയിൽ എഴുതി കൊടുത്തു. കൽപ്പലയുമായിട്ട് താഴോട്ട് വന്നപ്പോഴത്തേക്കും ആ പ്രമാണമൊക്കെ ലംഘിക്കുന്നതായിരിക്കുന്ന ജനത്തെയാണ്. അതുകൊണ്ടാണ് കൽപ്പല മോശ എരിഞ്ഞ് ഉടയ്ക്കാൻ്റെ ഗുണം കാരണമാണ്. കാരണം ആ പ്രമാണം ഇവിടെ എന്തിയുന്നില്ല, പാലിക്കപ്പെടുന്നില്ല. പ്രമാണം അവിടെ എഴുതപ്പെട്ടപ്പോൾ തന്നെ പ്രമാണം ഇവിടെ ലംഘിക്കുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ കഥ പറയുന്നത്, ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കുന്ന പ്രമാണം, ആ പ്രമാണം ഞാൻ അവരുടെ ഉള്ളിൽ എഴുതും. അവരുടെ ഉള്ളിൽ ആ പ്രമാണം എഴുതുന്നതുകൊണ്ട്, അവരുടെ ഹൃദയങ്ങളിൽ എഴുതുന്നത് കൊണ്ട് ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അല്ലപ്പാട്. ഇനി അവരിൽ ആരും തന്നെ കൂട്ടുകാരനെ തന്റെ സഹോദരനെയും യഹോവയെ അറിയണം എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആവാതെ കൊണ്ട് തന്നെ ആ പ്രമാണപ്രകാരം നടക്കാൻ പോകുന്ന എന്താണ്? ദൈവത്തെ അറിയുക എന്ന് ഒരാൾ മറ്റൊരാളോട് പറയേണ്ട കാര്യം വരുന്നില്ല. അവർ ദൈവത്തെ അറിയും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പുതിയ നിയമത്തിൽ പുതിയ നിയമം വ്യക്തിപരമായ ബന്ധമാണ്. പുതിയ നിയമം ദൈവത്തെ നമ്മൾ അറിയുന്നതാണ്. പുതിയ നിയമം ദൈവത്തെ വ്യക്തിപരമായി നമ്മൾ അറിയുന്നതാണ്. അത് ദൈവമായിട്ടുള്ള വ്യക്തിപരമായിരിക്കുന്ന ഒരു ബന്ധമാണ്. ഇത് അപ്പനോട് ചെയ്യുന്നതായിരിക്കുന്ന ബന്ധം മകനോടുള്ള ബന്ധമല്ല. അതാണ് പറഞ്ഞത്, അപ്പൻ തെറ്റ് ചെയ്തിരുന്നാൽ ആ തെറ്റ് മകനുമേൽ വരത്തില്ല, അപ്പൻ നീതി ചെയ്താൽ ആ നീതി മകനുമേൽ വരത്തില്ല. ഇവിടെ ഓരോരുത്തരോട് ചെയ്യുന്നതായിരിക്കുന്ന ബന്ധമാണ്. മറ്റൊരു ജാതിയോട് ചെയ്തതായിരിക്കുന്ന ബന്ധമായിരുന്നു. അബ്രഹാമിനോട് ദൈവം പറയുമ്പോ ആ തെറ്റിന് അടയാളമായിട്ട് കൊടുക്കുമ്പോൾ പറയുന്നത്, നീയും നിന്റെ സന്തതിയും എന്റെ ജനമായിരിക്കുമെന്നാണ്. എന്നാൽ ഇവിടെ അങ്ങനല്ല, ദൈവത്തിന്റെ സ്വത്തിൽ ഇത് ഓരോരുത്തരോട് ചെയ്യുന്നതായിരിക്കുന്ന നിയമമാണ്. ആ പ്രമാണം അവരുടെ ഉള്ളിലാക്കുന്ന നിയമമാണ്. ഓരോരുത്തർ ആ ഒരു നിയമമാണ് സ്തോത്രം. അങ്ങനെ ആ പ്രമാണം അവരുടെ ഉള്ളിൽ വന്ന് അവർ ദൈവത്തെ അറിയുന്നു, വ്യക്തിപരമായി ദൈവത്തെ അറിയുന്നു. അതുപോലെ മറ്റൊരാൾ പറയേണ്ടതായിട്ട് വരത്തില്ല, ദൈവത്തെ അറിയുക എന്ന് പറയേണ്ടതായിട്ട് വരത്തില്ല. അങ്ങനെ ദൈവത്തെ അറിഞ്ഞ് ദൈവവുമായിട്ട് ഒരു ദൃഢമായ ഒരു ആത്മബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ആപാലവൃദ്ധം, ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നവർ പ്രായ വ്യത്യാസമില്ലാതെ, ആപാലവൃദ്ധം പ്രായ വ്യത്യാസമില്ലാതെ ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നവർ വ്യക്തിപരമായി മാനസാന്തരപ്പെട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നവർ അവർ യഹോവയെ അറിയും. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വ്യക്തിപരമായി ദൈവത്തെ അറിയാനായിട്ട് കഴിയും. ഇതാണ് പുതിയ നിയമം ദൈവം ചെയ്യാനിരിക്കുന്നത്. ഇതെപ്പോഴാണ് ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. ഈ നിയമം ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നത്. ഈ നിയമം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ പഴയ നിയമം ആര് മുഖാന്തരമായിട്ട് കൊടുത്തു? ആ മോശ തന്നെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ നടുവിൽ തിരഞ്ഞെടുപ്പിക്കും. നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം, അവന്റെ വാക്ക് കേൾക്കാത്തവരെ എല്ലാവരും ഛേദിക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവന്റെ വാക്ക് കേൾക്കണം. അപ്പോൾ മോശയെ പോലെ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വരും, അവൻ മുഖാന്തരം ഒരു പുതിയ നിയമം ചെയ്യും. മോശ മുഖാന്തരം പഴയ നിയമം ചെയ്യും. പുതിയ പ്രവാചകൻ മുഖാന്തരം, മോശയെപ്പോലെ എഴുതിയിരിക്കുന്ന പ്രവാചകൻ മുഖാന്തരം
പുതിയ നിയമം ചെയ്യും. ആ പുതിയ നിയമപ്രകാരം ഓരോരുത്തർ വ്യക്തിപരമായി എന്ത് ചെയ്യുന്നു? ദൈവത്തെ അറിയുന്നു. ദൈവത്തെ അറിയുന്നത് കൊണ്ട് പ്രമാണം ഇപ്പോൾ എവിടെയാകുന്നു? പുസ്തകത്തിലല്ല, കൽപ്പനകളിലല്ല, പ്രമാണം ഇപ്പോൾ ഉള്ളിൽ ഹൃദയങ്ങളിലാകുന്നു. അവിടെയാണ് ഹൃദയ പരിച്ഛേദന നടക്കുന്നത്. റോമാലയത്തിൽ നമ്മൾ വായിക്കുന്നത് ഹൃദയ പരിച്ഛേദന. പുറമെയുള്ള പരിച്ഛേദനയല്ല കാര്യം, ഹൃദയ പരിച്ഛേദന. ഹൃദയ പരിച്ഛേദന പുറമെയുള്ള പരിച്ഛേദന. ദയപ്രമാണം അനുസരിപ്പാൻ ഞാനും എന്റെ മക്കളും ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ഇവൻ ബാധ്യസ്ഥനാണ്, ന്യായപ്രമാണം പ്രമാണിപ്പാൻ ഇവൻ ബാധ്യസ്ഥനാണ് എന്നതാണ് പരിച്ഛേദനയുടെ പരിച്ഛേദന കൊണ്ട് അവർ വഹിക്കുന്നത്. എങ്കിൽ പുതിയ നിയമത്തിനകത്ത് ഹൃദയ പരിച്ഛേദന മനസ്സാന്തരം മുഖാന്തരമായി ഒരു പുതുജനനം അവിടെ ആരംഭിക്കുകയാണ്, പുതിയ ജീവിതം അവിടെ തുടങ്ങുകയാണ്, പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പുതിയ നിയമത്തിൽ വന്ന് പുതിയ ജീവിതം തുടങ്ങുമ്പോൾ പ്രമാണം അവന്റെ ഉള്ളിലാകുന്നു. പ്രമാണം ഉള്ളിലാകുന്നവൻ ദൈവത്തെ അറിയുന്നു. ക്രൈസ്തവ ദൈവത്തെ നമ്മൾ അറിയുന്നത് ദൈവം നൽകിയിരിക്കുന്ന തന്റെ വചനങ്ങൾ മുഖാന്തരമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഊന്നി പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ ആരായിരിക്കുമെന്ന കർത്താവ് പറഞ്ഞത്, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവനായിരിക്കും. യോഹന്നാൻ തന്നെയാണ് ആ കാര്യം ഊന്നി പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം 21-ാം വാക്യം, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ അവൾ എന്നെ സ്നേഹിക്കുന്നതിന് എന്ത് ലഭിച്ചിരിക്കും? എന്റെ കൽപ്പനകൾ ലഭിച്ചിരിക്കും. എവിടെ ലഭിച്ചിരിക്കും? കയ്യിലാണ്. എവിടെ ലഭിച്ചിരിക്കും? ഉള്ളിൽ ലഭിച്ചിരിക്കും, ഉള്ളിൽ ലഭിക്കപ്പെട്ടിരിക്കും. ആ ഉള്ളിൽ പ്രമാണമുള്ളവനായി ആ കൽപ്പനകൾ പ്രമാണിക്കുന്നവരാണ് കർത്താവിനെ യഥാർത്ഥമായി. ഇതാണ് പുതിയ നിയമം. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഒരു പുതിയ നിയമത്തിന്റെ രക്തം, ഈ ഒരു പുതിയ നിയമം നാമമായിട്ട് ചെയ്യുവാനാണ് യേശു തന്റെ രക്തം ചോദിച്ചത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പാനപാത്രം കയ്യിൽ എടുത്തിട്ട് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തമാണ്. കാരണം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്വം വരുത്തിയതിന് ശേഷം, ഇനി കർത്താവിടെ പറഞ്ഞത് എഴുതിയ പറഞ്ഞല്ല, ഇനി ഞാൻ നിന്റെ പാപങ്ങൾ എഴുതിയിട്ടില്ല, നിങ്ങൾ പാപിയാണ് എന്നൊരു കാരണത്താൽ നിങ്ങൾ മാറി നിൽക്കേണ്ടതായി കാര്യം വരുന്നില്ല. നിങ്ങളെ പാപമില്ലാത്തവരായി ഞാൻ കൈക്കൊള്ളാൻ പോവുകയാണ്. പാപമില്ലാത്തവരായി കൈക്കൊള്ളുവാത്തപ്പോഴും നമ്മുടെ പാപങ്ങളെ മോചിച്ചു തരുന്നതിനായി യേശു തന്റെ രക്തം ചൊരിഞ്ഞത് മുഖാന്തരം നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം താൻ ക്രൂശിൽ വരുത്തിയത് മുഖാന്തരമായി ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പ്രാപിക്കുന്ന ആ പുതുജന്മത്താൽ ഉണ്ടാകുന്ന ജീവിതത്തിലെ പുതിയ ആരംഭത്തെയാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ പുതിയ നിയമപ്രകാരമാണ് ഓരോരുത്തരും എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. ഈ അടുത്ത ആഴ്ചയിൽ ഞാൻ അത് തുടരാം. തുടരുന്നതായിട്ട് സമയത്ത് നിങ്ങൾ അത് കുറച്ചുകൂടെ മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുക. അങ്ങനെ ഒരു പുതുജനനം പ്രാപിച്ചെങ്കിൽ മാത്രമേ നീ ദൈവരാജ്യത്തിൽ കടക്കത്തുള്ളൂ, ദൈവരാജ്യം കാണത്തുള്ളൂ എന്നാണ് നിക്കോദിമോസ് പറഞ്ഞത്. നിക്കോദിമോസ് പറഞ്ഞു, നീ ദൈവത്തിന്റെ അടുത്ത് ഉപദേഷ്ടാവായി വന്നു, നീ ദൈവത്തിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ പറയുന്ന അടയാളങ്ങളൊന്നും ആദ്യം ചെയ്യാൻ. പക്ഷെ അവരോട് പറയുന്നത് ഇത്രയും ഒരാളുകളും ഉപയോഗിച്ചു ഉദ്ദേശിക്കരുത്. നിനക്ക് വീണ്ടും ജന്മം അത് സംഭവിച്ചെങ്കിൽ മാത്രമേ ദിവ്യരാജ്യത്തിൽ കടക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. സ്വാഗതം പറഞ്ഞാൽ താൻ ഇവിടെ വന്നിരിക്കുന്നത്, യേശു താൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് വീണ്ടും ജന്മാനുഭവം സകലർക്കും കൊടുക്കാൻ വേണ്ടി, ഒരു പുതിയ നിയമത്തിന്റെ വാതിൽ തുറക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്വാഗതം. അതിനുശേഷം ദൈവത്തെ എല്ലാവരും അവരുടെ പിതാവ് എന്ന് കണ്ടുകൊണ്ട് അവിടെ പറയും, ദൈവം പറഞ്ഞ് ഞാൻ അവർക്ക് പിതാവും അവരെനിക്ക് ജന്മമായി. ദൈവമായ ഒരു പുതിയ ബന്ധത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും ഒരാളുകൾ. അതിനു വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അതിനുവേണ്ടി താൻ തന്റെ റൈറ്റ് നമുക്ക് വേണ്ടി കടവിൽ കുറിച്ച് ചോദിക്കാം. നമ്മുടെ കടകളിലേക്ക് നമുക്ക് ദൈവത്തിനെ നമുക്ക് എഴുന്നേൽക്കാം. ആ കോഴ്ചകളിലേക്ക് നമുക്ക് മാറാം. നമ്മളെ രക്ഷിക്കുവാൻ വന്നവനായ നമ്മുടെ കർത്താവ്, നമുക്ക് വേണ്ടി ക്രൂശിൽ ജീവനെ തന്നവനായ നമ്മുടെ കർത്താവ്, അവരുടെ സ്നേഹത്തെ നമുക്ക് സ്മരിക്കാം. ഹല്ലേലൂയ. പഴയ നിയമം ലഭിച്ചപ്പോൾ തന്നെ ആ നിയമം ജനം ലംഘിച്ചു കടന്നു. കാരണം ആ നിയമത്തിൽ ഒരിക്കലും അവരെ രക്ഷിക്കുവാനൊക്കെ സാധ്യമായിരുന്നില്ല. രക്ഷിക്കാൻ കഴിഞ്ഞത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശുവിന് മാത്രമാണ്. അവൻ വെറുതെ ഒരു നിയമം അല്ലെന്ന് ചെയ്തു. അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് തന്റെ രക്തത്താൽ സകല തന്റെ മക്കളുടെയും പാപങ്ങളെ മോചിക്കുവാൻ